डियर स्टूडेंट्स इकोनॉमिक्सिन्റെ ऑनलाइन ക്ലാസ്റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് 1 സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. 1991 ഗവൺമെന്റ് ആയിരുന്ന പിവി നരസിംഹറാവു ഗവൺമെന്റിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ന്യൂ ഇക്കണോമിക് പോളിസിയെ LPG രാജ് എന്നും കൂടി അറിയപ്പെടാറുണ്ട്. ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ. നമ്മൾ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം എടുത്തു പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും അവിടെ രണ്ട് മെഷേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സാണ്, മറ്റൊരെണ്ണം സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമാണ്. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമുകളും ഒന്ന് ഷോർട്ട് ടേം മറ്റൊന്ന് ലോങ് ടേം പ്രോഗ്രാമുകളാണ്. സ്ട്രക്ചറൽ റിഫോംസിലാണ് പ്രൈവറ്റൈസേഷൻ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ തുടങ്ങി നയങ്ങളൊക്കെ ചർച്ച ചെയ്തു പോകുന്നത്. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറയുന്നിടത്ത് ഒരുപാട് ലിബറൽ പോളിസികൾ ഇന്ത്യൻ ഇക്കോണമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് അവിടെ കാണാൻ സാധിക്കും. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് ഡീറെഗുലേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ റിഫോംസ്, ടാക്സ് റിഫോംസ്, ട്രേഡ് റിഫോംസ്, അങ്ങനെ പറയുന്ന ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ ആ ഭാഗത്ത് ചർച്ച ചെയ്യുന്നതായിട്ട് കാണാം. ആ ചാപ്റ്ററിലെ ആദ്യ ഭാഗത്ത് ഒരു ചോദ്യം കാണാം, വൈ ഇന്ത്യ റിസോർട്ട് ടു എ ന്യൂ ഇക്കണോമിക് പോളിസി. എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു പുത്തൻ സാമ്പത്തിക നയത്തിലേക്ക് എത്തേണ്ടി വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഷ്കാരം നടപ്പിലാക്കേണ്ടി വന്നത്? അവിടെ പല കാരണങ്ങൾ പരിശോധിച്ചാൽ കാണുമെങ്കിലും വളരെ പ്രധാനമായിട്ട് കാണാവുന്നത് ഗൾഫ് വാറാണ്. ഗൾഫ് മേഖലയിലുണ്ടായിരുന്ന പ്രതിസന്ധിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തു നിന്ന് ഗൾഫ് കൺട്രീസിലേക്കുള്ള എക്സ്പോർട്ട് വല്ലാതെ കുറഞ്ഞു. അവിടെ നിന്നും പ്രത്യേകിച്ച് മറ്റ് ഫോറിൻസ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മളിലേക്ക് വന്നിരുന്ന റെമിറ്റൻസ് എന്നുള്ളത് വല്ലാതെ ശുഷ്കിച്ചു പോയി. കൂടെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ കാര്യമായിട്ടുള്ളത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അത്തരം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് എന്ന് പറയുന്നത് നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. NRIകളൊക്കെ അവരവരുടെ നിക്ഷേപങ്ങളൊക്കെ തിരിച്ചു വാങ്ങാൻ തുടങ്ങി. ഫിനാൻഷ്യൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇന്ത്യക്ക് ക്രെഡിറ്റ് നൽകുന്നതിൽ വിമുഖത കാണിച്ചു. അതോടൊപ്പം ഇന്ത്യൻ കറൻസിയുടെ മൂല്യമെന്ന് പറയുന്നത് വല്ലാതെ ഡീവാല്യുവേറ്റ് ചെയ്യപ്പെട്ടു പോയതും നമ്മുടെ റിസർവ് ബാങ്കിൽ റിസർവായി സൂക്ഷിച്ചിരുന്ന പണമടിക്കുമ്പോൾ റിസർവായി സൂക്ഷിച്ചിരുന്ന ഗോൾഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി പണയം വെക്കേണ്ട ഒരവസ്ഥയിലേക്കടക്കം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വല്ലാതെ പ്രയാസപ്പെട്ടത് മാത്രവുമല്ല, അന്താരാഷ്ട്ര കമ്മിറ്റ്മെൻറ്റുകളിൽ പലതും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പ്രയാസം നേരിടുകയും ഒരു പുതിയ പരിഷ്കാരം നടത്തിയേ പറ്റൂ എന്ന തലത്തിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറി എന്നുള്ളതാണ് ഇന്ത്യ ഒരു ന്യൂ ഇക്കണോമിക് പോളിസിയിലേക്ക് എത്തിച്ചേരാനിടയാക്കിയ കാരണങ്ങളായിട്ട് ആ ഭാഗത്ത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത് 1991 മെഷേഴ്സിനെ കുറിച്ചാണ്. അവിടെ ആദ്യമായിട്ട് പറഞ്ഞു പോകുന്നത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സാണ്. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ഈസ് എ മെഷർ ടു കറക്റ്റ് മാക്രോ ഇക്കണോമിക് ഇംബാലൻസസ്. ഒരു ഇക്കോണമിയിലെ ഇംബാലൻസസ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ്, ഡീഫ്ലേഷൻ, അത്തരത്തിലുള്ള മാക്രോ ഇക്കണോമിക് ഇംബാലൻസസിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. അതൊരു ഷോർട്ട് ടേം പോളിസിയാണ്. കുറഞ്ഞ കാലയളവിൽ ഈ മാറ്റങ്ങൾ വരുത്തി ഇക്കോണമിയെ ബാലൻസ് ചെയ്യുന്നതിനുള്ള പോളിസികളാണ്. എന്നാൽ വിശദമായിട്ട് ചർച്ച ചെയ്തു പോകുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചാണ്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം ഇറ്റ്സ് എ ലോങ് ടേം മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഇക്കോണമി, എസ്പെഷ്യലി അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എക്സെട്ര. പ്രത്യേകിച്ച് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ദീർഘകാല പദ്ധതിയായിട്ടാണ് പോളിസിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തും വ്യാപാര രംഗത്തും ഒക്കെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് ഇക്കോണമിയെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമുകളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ലിബറലൈസേഷൻ, ലിബറേറ്റിംഗ് ദ ഇക്കോണമി ഫ്രം അൺവാണ്ടഡ് ഗവൺമെൻറ് കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഗവൺമെൻറ്റിൻ്റെ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും നിരോധനങ്ങളിൽ നിന്നും ഒക്കെ ഇക്കോണമിയെ ഒന്ന് ഫ്രീ ആക്കുക, ഇതാണ് ലിബറലൈസേഷൻ കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് മേഖലകളിൽ ലിബറലൈസേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് ആണ്, വ്യാവസായിക രംഗത്തുണ്ടായ പരിഷ്കാരങ്ങൾ. ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഡീലൈസൻസിങ് എന്ന് പറയുന്നത് ഏത് വ്യവസായങ്ങൾക്കും ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി കുറേ കാലതാമസം നേരിട്ട് കൊണ്ടിരുന്ന ഒരു ഇക്കോണമിയെ ഒന്ന് ലിബറേറ്റ് ചെയ്തു, അവിടെ ഡീലൈസൻസിങ്. അതോടൊപ്പം ഡീ റിസർവേഷൻ, പല വ്യവസായങ്ങളും റിസർവ് ചെയ്യപ്പെട്ടിരുന്നു. അത്തരം വ്യവസായ മേഖലകളിലേക്കൊന്നും സ്വകാര്യ വ്യക്തികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാത്ത മേഖലകൾ, അതൊക്കെ ഒന്ന് ഡീ റിസർവ് ചെയ്തു കൊടുത്തു. അതോടൊപ്പം MRTP ഫെറ പോലത്തെ നിയമങ്ങളൊക്കെ ഒന്ന് അമെൻമെൻറ്റ് ചെയ്തു. മോണോപ്പൊളി റെസ്ട്രിക്ഷൻ ട്രേഡ് പോളിസി, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആക്റ്റുകളൊക്കെ ഒന്ന്, ഫോറിൻ എക്സ്ചേഞ്ച് മെയിൻ്റനൻസ് ആക്റ്റൊക്കെ ആക്കി മാറ്റിയിട്ട് ഒന്ന് ലിബറേറ്റ് ചെയ്തു. കൂടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റുകളൊക്കെ 500,000 തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ കോടികളായിട്ട് അത് വർദ്ധിപ്പിച്ചതൊക്കെ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചെറുകിട വ്യവസായങ്ങളിലൊക്കെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ടെക്നോളജികളൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടെ ഉൽപ്പാദകർക്ക് ഏത് വസ്തുക്കൾ വേണമെങ്കിലും ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അനുമതി കൂടി കൊടുത്തതായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസിൽ ആ പാഠഭാഗം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ലിബറൽ പോളിസികളുടെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള റിഫോംസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ സെക്ടറിലെ റിഫോംസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ബാങ്കുകൾക്ക് പുതിയ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതികൾ കൊടുക്കുന്നു. ന്യൂ ജനറേഷൻ ബാങ്കുകൾ സെറ്റപ്പ് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് ICICI, HDFC, ആക്സിസ് ബാങ്കുകൾ പോലത്തെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ പ്രവർത്തിക്കാനുള്ള അനുമതി ഇന്ത്യയിൽ 1991 ന്യൂ ഇക്കണോമിക് പോളിസിയിലെ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. കൂടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ തുടങ്ങിയതൊക്കെ, വിദേശങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ വ്യവസായ മേഖലയിലേക്കും, അതുപോലെ വിദേശങ്ങളിൽ നിന്ന് നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ വാങ്ങിക്കുന്നതിനൊക്കെയുള്ള അനുമതികൾ, അതുപോലെ ഇൻഷുറൻസ് രംഗത്തേക്ക്, അത് ഗവൺമെൻറ്റിൻ്റെ കുത്തകയായിട്ട് നിലനിന്നിരുന്ന ആ മേഖലയിലേക്ക് സ്വകാര്യ കമ്പനികൾക്കൊക്കെ കടന്നു വരാനുള്ള ഒരു അനുമതിയൊക്കെ കിട്ടുന്നത് 1991 ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ ബജാജ് ഇൻഷുറൻസും അതുപോലെ സൂര്യ ഇൻഷുറൻസും ഇങ്ങനെ പറയുന്ന ഒരുപാട് പ്രൈവറ്റ് കമ്പനികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ റൺ ചെയ്യാനുള്ള അനുമതി കിട്ടുന്നത് ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടാണ്, അവിടുത്തെ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നീട് അവിടെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിഫോംസ് എന്ന് പറയുന്നത് ടാക്സ് റിഫോംസ് ആണ്, നികുതിയുമായി ബന്ധപ്പെട്ട് വന്ന പരിഷ്കാരങ്ങൾ. അത് പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ സ്ലാബുകളൊക്കെ കുറച്ചു. നമ്മൾ 91 വരെയുള്ള കാലയളവ് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിഗത വരുമാന നികുതി എന്ന് പറയുന്നത് വലിയ സ്ലാബായിരുന്നു. അതൊക്കെ ഒന്ന് പ്രോഗ്രസീവ് റേറ്റിലേക്കാക്കിയിട്ട് നമ്മൾ അതിനെ മാറ്റപ്പെടുത്തി എന്നുള്ളത് ഈ ടാക്സ് റിഫോംസിൽ കാണാൻ പറ്റും. അതോടൊപ്പം എക്സൈസ് കസ്റ്റംസ് ഡ്യൂട്ടികളൊക്കെ കുറച്ചു. പിന്നീട് വ്യവസായ സംരംഭങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റ് ടാക്സുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് July 1, 2017 മുതൽ നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള GST, ഗുഡ്സ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് രംഗത്തുണ്ടായിരുന്ന കോംപ്ലക്സിറ്റിയൊക്കെ റിഡ്യൂസ് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം ടാക്സ് നൽകുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കും അതുപോലെ മറ്റു സ്ഥാപനങ്ങൾക്കും ഒക്കെ അവരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യവും കൂടിയാണ് GST ഇൻട്രൊഡ്യൂസിങ്. അത് ഏകദേശം 2-3 വർഷമായിട്ടുള്ളൂ ഇന്ത്യയിൽ ആ രംഗത്തുള്ള റിഫോംസ് എന്ന് പറയുന്നത് കാണാൻ തുടങ്ങിയത്. ഇതെല്ലാം 91 ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാക്സ് റിഫോംസുകളിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ടാക്സുകൾ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ടാക്സുകളും ഇൻഡയറക്റ്റ് ടാക്സുകളും ആ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്ന, അപ്പോൾ പേഴ്സണൽ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, അത് ആരുടെ മേലിലാണോ ചുമത്തുന്നത് അവർ തന്നെ അത് ആ നികുതി ഗവൺമെൻറ്റിനടക്കണം. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ സെയിൽസ് ടാക്സ്, എക്സൈസ്, കസ്റ്റംസ്, ഇതൊക്കെ വസ്തുക്കളിന്മേൽ ചുമത്തുന്നത് അല്ലെങ്കിൽ വിൽപ്പനയുടെ മേൽ ചുമത്തുന്നത്, അത് ആത്യന്തികമായിട്ട് ഉപഭോക്താക്കളുടെ മേലിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു നികുതിയാണെന്ന് കൂടി വിദ്യാർത്ഥികൾ ആ ഭാഗത്ത് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതോടൊപ്പം ഈ ടാക്സ് റിഫോംസ് എന്ന് പറയുന്നിടത്ത് ഫിസ്കൽ പോളിസിയെ കുറിച്ച് പറയുന്നത് കാണാം. ഗവൺമെൻറ് പോളിസി ഓൺ ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഫിസ്കൽ പോളിസി. ഗവൺമെൻറ് നികുതി ചുമത്തുന്നതും ഗവൺമെൻറ്റിൻ്റെ ചിലവുകളുമായി ബന്ധപ്പെട്ടും ഗവൺമെൻറ്റിൻ്റെ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പോളിസികളെയാണ് ഫിസ്കൽ പോളിസി, ധനനയം എന്ന്
അറിയപ്പെടുന്നത്. തന്നെ അവിടെ കാണുന്ന മറ്റൊന്നാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ആർ ബി ഐ എടുക്കുന്ന കോൺഷ്യസ് ആക്ഷൻ ആണ് അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് അവൈലബിലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന നയത്തെയാണ് മോണിറ്ററി പോളിസി എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ കാലയളവുകളിലൊക്കെ ഈ ബാങ്ക് റേറ്റുകളും മറ്റുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ ഇക്കോണമിയിലെ സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടി മോണിറ്ററി പോളിസികൾ രാജ്യം ഈ പണനയം എന്ന് പറയുന്നത് എടുക്കുന്നതായിട്ട് കാണാം. അത് ആ ഭാഗത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്ന മറ്റൊരു റിഫോംസാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് എന്ന് പറയുന്നത്. ഇന്ത്യ 91-കളിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഡീവാല്യൂറ്റ് ചെയ്തിരുന്നു. അതിന് പ്രധാനമായിട്ടും ഒരു കാര്യം നമ്മൾ പിന്തുടർന്നിരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് സിസ്റ്റമായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറയുന്നിടത്ത് ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റമുണ്ട്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമുണ്ട്, അതുപോലെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമുണ്ട്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രാജ്യം കൃത്യപ്പെടുത്തി വെക്കുകയാണ്. അവിടുത്തെ കറൻസിയുടെ മൂല്യം മറ്റു കറൻസിയുമായിട്ട് ഈ കറൻസിയുടെ മൂല്യം ഇന്നതാണ് എന്ന് ഫിക്സ് ചെയ്തു വെക്കുകയാണ്. എന്നാൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആണ് അവിടെ അതിൻ്റെ റേറ്റ് നിശ്ചയിക്കുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്, കറൻസിയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അവിടുത്തെ റേറ്റ് നിശ്ചയിക്കുക. നമ്മൾ 91-ലെ നമ്മുടെ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിറ്റർമൈൻ ഫോറിൻ എക്സ്ചേഞ്ച് സിസ്റ്റത്തിലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് എന്ന് പറയുന്നിടത്ത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. പിന്നീട് നമ്മൾ റിഫോംസ് എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നതാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിഫോംസ് എന്ന് പറയുന്നത്. വ്യാപാര രംഗത്തും നിക്ഷേപ രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള റിഫോംസുകൾ. അവിടെ വ്യാപാര രംഗം ഒരുപാട് വസ്തുക്കളിന്മേൽ നമ്മൾ കോട്ട നിശ്ചയിച്ചിരുന്നു ഇമ്പോർട്ട് ചെയ്യുന്നതിന്. ആ കോട്ട സിസ്റ്റമൊക്കെ നമ്മൾ പൊളിച്ചെഴുതുന്നു. അതുപോലെ പല വസ്തുക്കളിന്മേലും ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ കുറക്കുന്നു. അതോടൊപ്പം എക്സ്പോർട്ട് ഡ്യൂട്ടി പല വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതിന്മേലുള്ള നികുതി എന്ന് പറയുന്നത് എടുത്തു കളയുന്നു, ചിലതിലൊക്കെ നാമമാത്രമാക്കി നിലനിർത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ ട്രേഡ് രംഗത്തുണ്ടായിരുന്ന റിഫോംസാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്ത് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നു, വിദേശ കമ്പനികൾ വിദേശ വ്യക്തികളിൽ നിന്നൊക്കെ നേരിട്ട് നിക്ഷേപങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നതിനും അവർക്ക് ഏത് തരത്തിലുള്ള വ്യവസായങ്ങളിൽ നിക്ഷേപങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതിനുള്ള അവസരങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കുന്നു. അതോടൊപ്പം വിദേശ സ്ഥാപനങ്ങൾക്കും കമ്പനികൾ നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളിലെ ഷെയർ മാർക്കറ്റുകളിൽ അതായത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനുള്ള അവസരങ്ങളൊക്കെ തുറന്നു കൊടുത്തതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് റിഫോംസ് എന്ന് പറയുന്ന ഭാഗത്തും ആ പാഠഭാഗത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇനി ആ ചാപ്റ്ററിലെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നിടത്ത് പറയുന്ന മറ്റൊരു പ്രോഗ്രാം പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ടാണ്. സ്വകാര്യവൽക്കരണം, പൊതുമേഖലാ കമ്പനികളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ മേഖലയിലേക്കായി മാറുന്ന ഒരു പ്രക്രിയയാണ്. ഇത് രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തുന്നു, സ്വാഭാവികമായിട്ടും അത് സ്വകാര്യ വ്യക്തികളോ സ്വകാര്യ സംരംഭകരോ സ്വകാര്യ സ്ഥാപനങ്ങളോ ഒക്കെ അത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഉടമസ്ഥാവകാശം അങ്ങോട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ. മറ്റൊന്ന് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പൊതുമേഖലാ കമ്പനികളുടെ ഷെയറുകൾ വ്യാപകമായിട്ട് വിൽപ്പന നടത്തുക, അത് സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വാങ്ങാനുള്ള അനുമതി നടക്കുക. ഇതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ മാനേജിംഗ് കൺട്രോളിംഗ് ബോർഡുകളിലേക്കൊക്കെ സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും കടന്നു വരിക വഴി അത്തരത്തിലും സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. ഇതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വാദഗതികളൊക്കെ ഉണ്ട് എങ്കിലും പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇക്കോണമിയിൽ നടപ്പിലാക്കിയ ഒരു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം, അതിൽപ്പെട്ടതാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. പൊതുമേഖലയിലെ ഇനെഫിഷ്യൻ്റ് ആയിട്ടുള്ള പല കമ്പനികളും അത് സ്വകാര്യവൽക്കരിക്കുക വഴി അത് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കോമ്പറ്റീഷൻ കസ്റ്റമേഴ്സിന് കൺസ്യൂമേഴ്സിന് കാര്യമായിട്ടൊരു ബെനഫിറ്റ് കിട്ടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ആ പാഠഭാഗം സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണം വിദ്യാർത്ഥികൾ. ലിബറലൈസേഷൻ്റെയും പ്രൈവറ്റൈസേഷൻ്റെയും ഭാഗമായിട്ട് നമ്മുടെ ഇക്കോണമിയിലും അതുപോലെ ലോക സമ്പദ് വ്യവസ്ഥയിലും നടന്ന ഒരു ഫിനോമിനനാണ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇക്കോണമി വിത്ത് ഔട്ടർ വേൾഡ്, ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ. ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ഔട്ടർ വേൾഡ്, ഇതൊക്കെ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡിനെയും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെയൊക്കെ എൻകറേജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം ക്യാപിറ്റൽ മാർക്കറ്റ് എക്സ്പാൻഷൻസിനൊക്കെ ഈ ഗ്ലോബലൈസേഷൻ വലിയൊരു സഹായകരമായിട്ടുണ്ട് എന്നുള്ളതും നമുക്കവിടെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്.
ഗ്ലോബലൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അതേ ഭാഗത്ത് തന്നെ ഔട്ട്സോഴ്സിംഗിനെ കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഔട്ട്കം ഓഫ് ഗ്ലോബലൈസേഷൻ പ്രോസസ്. ഇറ്റ് മീൻസ് സോഴ്സിംഗ് ഫ്രം ഔട്ട്സൈഡ്സ്. ഒരു രാജ്യം ആ രാജ്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകളൊക്കെ ആ രാജ്യത്തുള്ള തൊഴിലാളികളിൽ നിന്ന് സ്വീകരിക്കുന്നതോടൊപ്പം മറ്റു രാജ്യത്തുള്ള തൊഴിലാളികളിൽ നിന്നും സ്വീകരിക്കുക. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇൻ അമേരിക്കയിലെ പല കമ്പനികളും അവർക്ക് വേണ്ടിയുള്ള പണിയെടുക്കുന്നത് ഇന്ത്യയിലിരുന്നു കൊണ്ടുള്ള ഇന്ത്യയിലെ വർക്കേഴ്സാണ്. ഇതൊരു ഔട്ട്സോഴ്സിംഗ് ആണ്. ആ ഭാഗത്ത് തന്നെ പരിശോധിച്ചാൽ കാണാവുന്നതാണ്, വൈ ഇന്ത്യ ബിക്കം എ ഹബ് ഓഫ് ഔട്ട്സോഴ്സിംഗ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും പല അമേരിക്കൻ രാജ്യങ്ങളിലെയും ഒക്കെ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ, ഇന്ത്യയിലെ ലോ വേജ് റേറ്റാണ് ഒന്ന്. ഇന്ത്യയിൽ നിന്ന് ഇത്തരം സേവനങ്ങൾ സ്വീകരിക്കുക വഴി അത്തരം കമ്പനികളുടെ ചിലവ് ചുരുക്കാൻ സാധിക്കും. ഇവിടെ ലോ വേജ് റേറ്റാണ്. മറ്റൊരെണ്ണമെന്ന് പറയുന്നത് ഇവിടുത്തെ എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻ്റ് എന്ന് പറയുന്നത്, അതോടൊപ്പം ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ഈ കമ്പനികൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ്. വേറൊരെണ്ണം ഹ്യൂജ് പൂൾ ഓഫ് സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്. അത് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലൊരു സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് അവൈലബിൾ ആണ് എന്നുള്ളതും ഇത്തരം കമ്പനികളെ ഇന്ത്യയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നതായിട്ട് ആ പാഠഭാഗത്തിൽ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അവസാന ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ 1995 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. 1948 ഗാട്ട് ജനറൽ അഗ്രിമെൻറ്റ് ടാരിഫ് ഓൺ ട്രേഡ് എന്ന് പറയുന്ന ഗാട്ട് ജനീവയിൽ 23 രാജ്യങ്ങൾ കൂടി രൂപീകൃതമായതായിരുന്നു. അത് പിന്നീട് പേര് മാറ്റപ്പെടുകയാണ്. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോക വ്യാപാര സംഘടനകൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ട്രേഡ് വോള്യം കൂട്ടുക എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിലൊരു തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ വേൾഡ് റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ സാധ്യമാക്കുക എന്നുള്ളതാണ്. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് രാജ്യങ്ങൾക്കിടയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ടാരിഫുകളും കോട്ടകളും വെച്ചുകൊണ്ട് ബാരിയർ ചെയ്യപ്പെട്ടിരുന്നത് അതൊക്കെ റിമൂവ് ചെയ്ത് ഒരു ഫ്രീ ഫ്ലോ, ഒരു സ്മൂത്ത് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതായിരുന്നു. അപ്പോൾ ഒരു മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നതാണ് നല്ലത്. ബൈലാറ്ററൽ ട്രേഡിനേക്കാൾ നല്ലത് ഓരോ രാജ്യത്തിനും അവസരങ്ങൾ കൂടുതൽ തുറന്നു കിട്ടുന്നത് മൾട്ടിലാറ്ററൽ ട്രേഡാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങളായിട്ട് ആ പാഠഭാഗത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. ഈ ചാപ്റ്ററിലെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട്സുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിന് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടി എന്നുള്ളത് ഒരു പോസിറ്റീവ്നെസ് ആണ്. അതോടൊപ്പം പല കമ്പനികൾക്കും ബെറ്റർ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും, ഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിദേശങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വിദേശ മൂലധനം, അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊക്കെ നമ്മുടെ ഇക്കോണമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട്സുകളാണ്. കൂടെ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് ഫോറിൻ ഇൻഡസ്ട്രിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഇന്നൊവേഷൻ മെത്തേഡുകളിലേക്കൊക്കെ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി മാറി എന്നുള്ളതും ഒക്കെ ഒരു പോസിറ്റീവ് ആസ്പെക്ട്സുകളായിട്ട് എടുക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ നെഗറ്റീവ്നെസ്സും ഉണ്ട്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ നെഗറ്റീവ്നെസ് കൂടി ഫേസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്, ഒരു ഇക്കോണമിയാണ് നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത്. ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള നെഗറ്റീവ് ആസ്പെക്ട്സുകൾ പരിശോധിക്കുമ്പോൾ അത് വൈഡൻ ദ ഡിസ്പാരിറ്റീസ് ഇൻ ഇക്കോണമി. ഡെവലപ്ഡ് നാഷൻസൊക്കെ വലിയ നേട്ടങ്ങൾ ഇതിൽ നിന്ന് കൊയ്തെടുത്തപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ഡെവലപ്പിംഗ് നാഷൻസിനൊക്കെ പല സ്ട്രഗിൾസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരു ഇൻകം ഡിസ്പാരിറ്റീസ് എന്ന് പറയുന്നത് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു വരുമാനത്തിൻ്റെയും സ്വത്തിൻ്റെയും ഒക്കെ വിതരണത്തിൽ ഒരു അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ്. അതുപോലെ ഇൻസ്റ്റബിലിറ്റി ഇൻ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്, ഒരു ഇക്കോണമി എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളുടെ ഇക്കോണമിയായിട്ട് കണക്റ്റ് ചെയ്തപ്പെട്ട് ഇരിക്കുകയാണ്. ഒരു പ്രദേശത്തുണ്ടാവുന്ന ഇൻസ്റ്റബിലിറ്റി സ്വാഭാവികമായിട്ടും മറ്റു ഇക്കോണമിയെയും അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. ലോകത്തിലെ ഒരു വലിയ ഇക്കോണമിയിൽ ഒരു ഡിപ്രഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു
എഫക്ട് മറ്റു ഇക്കോണമികളിലേക്കൊക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്കൻ ഇക്കോണമിയിൽ ഒരു ഡിപ്രഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ലോകത്തിലെ മറ്റു പല ഇക്കോണമികളെയും അത് ബാധിക്കുന്നതായിട്ട് ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇത്രമാത്രം ഇക്കോണമികൾ കണക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തുണ്ടാവുന്ന ഇക്കണോമിക് ഡിപ്രഷൻ മറ്റുള്ളവർക്കും അത് ബാധിക്കുന്നു. പിന്നീട് ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പ്ലാന്റുകളായിട്ട് എക്യുപ്മെൻസുകളായിട്ട് മെഷീനുകളായിട്ട് ഒരു രാജ്യത്ത് വിദേശ നിക്ഷേപങ്ങൾ ചെലുത്തി അവിടെ പ്രവർത്തിച്ച് അവിടെ നിന്ന് പ്രവർത്തന ലാഭമുണ്ടാക്കി പോകുന്ന അത്തരം പ്രവർത്തനമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേമാണ്. സെക്യൂരിറ്റികളിൽ ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന ലാഭം അത് ഷോർട്ട് ടേം പ്രോസസ്സായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് എന്നും ആ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ഇതോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഒരു വലിയൊരു ചാപ്റ്റർ കൂടിയാണ്, മാത്രമല്ല റീസൻ്റായിട്ട് നല്ലതുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠം കൂടിയാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇത് ന്യൂ ഇക്കണോമിക് പോളിസിയാണ്, പുത്തൻ സാമ്പത്തിക നയമാണ്. 91 നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ഇക്കണോമിക് റിഫോംസ് ഈ 91 സ്ട്രക്ചർ ചെയ്ത പോളിസിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തുടക്കത്തിൽ തന്നെ നമ്മുടെ 1991 ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്ത ന്യൂ ഇക്കണോമിക് പോളിസി, അതിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിനെ കുറിച്ചും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചും പറയുന്നു. അവിടെയാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിബറലൈസേഷൻ എന്ന് പറയുന്നിടത്ത് അവിടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലും ടാക്സും ഫോറിൻ എക്സ്ചേഞ്ചും ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റും ഫിനാൻഷ്യലും ആ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ലിബറലൈസേഷൻസ് പറഞ്ഞുകൊണ്ട് പിന്നീട് പ്രൈവറ്റൈസേഷനെ കുറിച്ചും അവസാനം ഗ്ലോബലൈസേഷനും ഔട്ട്സോഴ്സിങ്ങും WTOനെ കുറിച്ചും ഗ്ലോബലൈസേഷൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്ട്സുകളെ കുറിച്ചും FDIയും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞു പോയത്. വിദ്യാർത്ഥികൾ ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ പരിശോധിച്ച് എക്സാമിന് വേണ്ടി തയ്യാറാവണമെന്ന് അറിയിക്കുകയാണ്. കൂടെ ആദ്യമായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂം ഉപയോഗപ്പെടുത്തി ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകളും മുന്നേ കഴിഞ്ഞു പോയ ക്ലാസ്സുകളും നിങ്ങളിലേക്ക് കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത മുഴുവൻ കാര്യങ്ങളും ലഭിക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.